അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തതോ, അതുകൊണ്ട് മരിക്കാൻ നേരത്ത് ചില മക്കളുണ്ട്, പാപ്പാടെ ഉമ്മാടെ അന്ത്യാഭിലാഷം മാത്രം അന്വേഷിക്കുന്ന മക്കളുണ്ട്. ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഉമ്മാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവർ, വളരെ ഖേദത്തോടെ പറയാൻ, ഇന്ന് ഭർത്താവും മക്കളൊക്കെ ആയി അൽഹംദുലില്ലാ നല്ല സെറ്റപ്പായ വീടൊക്കെ ആയാൽ, അതല്ലെങ്കിൽ ചിലർക്ക് ഭാര്യയായി സുന്ദരിയായ ഭാര്യ മക്കളൊക്കെ ആയി സമ്പാദ്യമൊക്കെ ആയി വീടായി വാഹനമായി എല്ലാമായി, ഇത് കഴിയും, ഇതെല്ലാം റെഡിയാകുമ്പോഴ് എന്റെ പ്രിയപ്പെട്ടവരെ മുറുക്കി തുപ്പി വരുന്ന ഉമ്മായെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. മുറുക്കി തുപ്പി വരുന്ന ഉപ്പായ കാണുമ്പോ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. നമ്മൾ ഒരിക്കലും ഒരിക്കലും ആ മാതാവിന് പിതാവിന് നമ്മുടെ വീട്ടിൽ സ്ഥാനം കൊടുക്കാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വളർത്തുന്ന നായിക്ക് പോലും കൊടുക്കുന്ന വില കൊടുക്കാത്ത മക്കൾ ഈ സമുദായത്തിൽ എത്രയോ ഉണ്ട്, എത്രയോ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. വാപ്പാക്ക് പുല്ലു വില കൽപ്പിക്കാത്ത മക്കൾ, മദ്രസയിലെ സ്കൂളിലെ കോളേജിലെ അധ്യാപിക പറഞ്ഞു, ഒരു കുട്ടിയോട് പറഞ്ഞു, പെണ്ണിനോട് പറഞ്ഞു, നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വരണം നാളെ ക്ലാസ്സിൽ, എന്തോ പ്രശ്നം കാണിച്ചു. പിറ്റേ ദിവസം അമ്മയുമായിട്ട് കോളേജിൽ വന്ന പെൺകുട്ടിയെ കൂട്ടുകാരികൾ കളിയാക്കി. അവര് ചോദിച്ചു, അയ്യേ അതാ നിന്റെ അമ്മ, കാരണം എവള് സുന്ദരിയാണ്, എവള് എന്തൊരു രസമാണ് കാണാൻ, പക്ഷെ അമ്മ അമാവാസി ഇരുട്ടാ, കറുത്ത് കറുത്തിരിക്ക. അപ്പൊ എവളോട് പറഞ്ഞു, ഇതാണോ നിന്റെ അമ്മ എന്ന് കൂട്ടുകാരികൾ കളിയാക്കിയപ്പോഴും ഈ പെണ്ണ് തെല്ലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വിഷമോ ഒന്നുമില്ലാതെ ഉടനെ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ, എന്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് വേലക്കാരി ആന്റിയെ കൂടെ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്, കൂടെ കൊണ്ടുവന്നത് അമ്മയാണ്. വേലക്കാരിയുടെ സ്ഥാനം നൽകിയിട്ട് അമ്മ സുന്ദരിയാണെന്ന് വരുത്തി തീർക്കുന്ന അഭിനവ മക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളെ പറ്റി എന്താ പറയുന്നത് നമുക്ക് എങ്ങനെ അറിയാം. ഇന്ന് മക്കളെയൊക്കെ ഇന്ന് പൊന്നുമക്കളെ വളർത്തിയെടുക്കും, അവസാനം കാല് വളരുന്നോ കൈ വളരുന്നോ തല വളരുന്നോ എന്നൊക്കെ നോക്കി വളർത്തി വലുതാക്കി എടുത്ത് എല്ലാം നമ്മൾ കഴിച്ചില്ലെങ്കിലും അവർക്ക് കൊടുത്ത്, നമ്മൾ കൊടുത്തില്ലെങ്കിലും അവരെ കുടിപ്പിച്ച്, നമ്മൾ കുടിച്ചില്ലെങ്കിലും അവരെ കുടിപ്പിച്ച്, അവരെ റാഹത്തായിട്ട് വളർത്തിയെടുത്ത് ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെടുത്ത് അവസാനം ഒരു നിലയ്ക്കെത്തിക്കുമ്പോഴ് കണ്ണി കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുക, കണ്ണി കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുക എന്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ ഭർത്താക്കന്മാര് വിദേശ രാജ്യത്ത് പോയി കാട്ടറബിയുടെ ചാട്ടവാറടി ഏറ്റ് കഷ്ടപ്പെട്ട് പാതിരാത്രി ഉറക്കമൊഴിഞ്ഞ് ജോലി ചെയ്ത് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് മടങ്ങി വരുമ്പോൾ ഭാര്യയെ കാണാനില്ല, ഭാര്യയെ കാണാനില്ല, അവൾ ഇഷ്ടപ്പെട്ടവന്റെ കയ്യും പിടിച്ചിറങ്ങി പോരിക്ക. ഇന്ന് അങ്ങനെയുള്ളവരാ പോകുന്നത്, കെട്ടിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യും പിടിച്ചോടുക. ഈ ഒരു കാലമായിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ റസിയാകുന്ന 27 വയസ്സുകാരി കൂട്ടുകാരികളോട് പറഞ്ഞത്രേ, എന്നെ നൂറുദ്ദീന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും, എന്നെ അയാൾ വിളിച്ചാൽ ഇറങ്ങിപ്പോയി. ഒരുപാട് മോഹങ്ങൾ കൊടുത്തു മാടി വിളിച്ചിട്ട് അവസാനം അവന്റെ കാര്യം കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടി അടിച്ചു കൊന്ന് കുഴിച്ചിടുമ്പോൾ വീടിന്റെ പിന്നാമ്പുറത്ത് കുഴിച്ചിട്ട ഈ സമുദായത്തിന്റെ പേരുള്ള ഒരു സഹോദരൻ, എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ കണ്ടു പഠിച്ചോളി, ഇനിയെങ്കിലും നന്നായിക്കോളി, ഇനിയും ഒളിച്ചോട്ടം തുടങ്ങിയാൽ അവരുടെ ആവശ്യം കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വക്കോൽ ചണ്ടികളെ പോലെ നിങ്ങളെ വലിച്ചെറിയും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ആകെ നിങ്ങളെ നോക്കാനുള്ളത് ആരാണ്? തല മുണ്ട് തലയിലൂടെ മുണ്ടിട്ടുകൊണ്ട് 10 പേരുടെ മുമ്പിൽ നോക്കാൻ കഴിയാതെ ഇന്നലെ നീ കോടതിയിലെ കേട്ടിട്ട് എന്റെ വാപ്പ വേണ്ട ഉമ്മ വേണ്ട എന്ന് പറഞ്ഞ വാപ്പായുമായും മാത്രമാപ്പന്റെ മോള് നിനക്കുള്ളത്. അതുകൊണ്ട് നീ എവിടെ പോയാലും തിരിച്ച് നിന്റെ വാപ്പായുമ്മ അടുക്കൽ മടങ്ങി വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, മരിക്കാൻ കിടക്കുമ്പോ മാത്രം ഉമ്മ അടുക്കൽ പോയാൽ പോരാ, ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ഉമ്മാടെയും വാപ്പാടെ അന്ത്യാഭിലാഷം മാത്രം ചോദിച്ചാൽ പോരാ, ആദ്യ അഭിലാഷവും മധ്യാഭിലാഷമൊക്കെ നമ്മൾ ചോദിക്കണം ജീവിതത്തിൽ. അവർക്ക് നമുക്ക് ഈ ആസ്വാദം, നമ്മുടെ ഈ സുഖിക്കുന്നതും നമുക്ക് ഈ സന്തോഷം ഉള്ളതൊക്കെ എന്തുകൊണ്ടാണ്? അവര് തീരുമാനിച്ചതിന്റെ പേരിലല്ലേ? അവര് വേണ്ട എന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാവോ? നമ്മൾ ഉണ്ടാവൂല. ഈ വലിയ കാറിൽ യാത്ര ചെയ്യാൻ, നമ്മൾ ഈ വലിയ കൊട്ടാരത്തിൽ താമസിക്കാൻ, ഈ സുഖാഡംബരങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടെ മാതാപിതാക്കളെ മനസ്സിലാക്കണം. നാളെ മരിക്കുന്ന നേരത്ത് അവർക്ക് വെള്ളം കൊടുക്കാൻ നമ്മളവിടെ ഉണ്ടാകണം. അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ വരുമ്പോൾ നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് വരികയാണ്, എന്റെ ഉപ്പായോട് ഉമ്മയോട് ഞാൻ പിണക്കത്തിലായിരുന്നു, അള്ളാഹുവേ പടച്ചോനെ എന്ന് വിളിച്ചിട്ട് കരഞ്ഞോണ്ട് വരികയാ, നാണമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. മരിച്ചു കഴിയുമ്പോ കരഞ്ഞോണ്ട് വരാ, നീ ജീവിച്ചിരിക്കുമ്പോ കരയുന്ന എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്.
കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുവഴി അങ്ങ് പോവാ, തിരിച്ചിങ്ങോട്ടില്ല. എന്റെ സഹോദരങ്ങളെ, ആ റൂഹ് പിടിക്കുന്നതിന്റെ വേദന, ആ വേദന എത്രയോ മഹാന്മാര്, ഒരാളെ മടങ്ങി വന്നില്ലേ ആരാ? മഹാനായ നബി ഇദ്രീസ്. അല്ലാഹു തആല വറഫഅനാഹു മകാനൻ അലിയ. ഇദ്രീസിനെ ബി അല്ലാഹു തആല വലിയ ഉയർച്ച കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, ഇസ്രായീൽ റൂഹ് പിടിച്ചു പത്രേ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചിട്ട് അല്ലാഹു നിന്റെ തീരുമാനം ഇദ്രീസ് നബിക്ക് റൂഹ് തിരിച്ചു കൊടുത്തു. അതിൽ അത്ഭുതപ്പെടാനില്ല. ഈസാ നബിയുടെ മുഅ്ജിസത്തെന്താണ്? ഈസാ നബിയുടെ അമാനുഷികത എന്താ? മരിച്ചുവോ ഇവരെ ജനിപ്പിക്കാൻ കഴിയുമെന്നല്ലേ എന്റെ സഹോദരങ്ങളെ? ഇന്ന് ആ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹ് മരിപ്പിച്ചു, എന്നിട്ട് ജീവൻ തിരിച്ചു കൊടുത്തുവെന്നാണ്. എന്നിട്ട് അസ്രായീലിനോട് ചോദിച്ചു, അസ്രായീൽ ചോദിച്ചു, ഇദ്രീസ് നബിയെ എങ്ങനെ ഉണ്ടായിരുന്നു മരണത്തിന്റെ വേദന, എങ്ങനെ ഉണ്ടായിരുന്നു? ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇസ്രായേലേ, എന്തൊരു വേദനയാണ് ഒരു മനുഷ്യന്റെ പച്ച ശരീരത്തിൽ നിന്ന് അവന്റെ മാംസത്തിന്റെ പുറത്തുള്ള തൊലി വലിച്ചുരിയുമ്പോഴുണ്ടാകുന്ന വേദനയുടെ ആയിരം ഇരട്ടി വേദനയാണ് റൂഹ് പിടിച്ചപ്പോൾ എനിക്കുണ്ടായ വേദന. നമ്മുടെ ശരീരത്തിന്റെ തൊലി അല്പം ഒന്ന് കീറണം, എന്നിട്ടൊന്ന് വലിച്ചൊന്ന് വിരിഞ്ഞു നോക്കണം, ഉരിച്ചു നോക്കണം. അങ്ങനെ ഉരിച്ചു നോക്കുമ്പോൾ എന്ത് വേദനയാണ് നമുക്കുള്ളത്? അതിന്റെ ആയിരം ഇരട്ടി വേദനയാണ് റൂഹ് പിരിയുമ്പോഴുള്ള വേദന എന്നാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇദ്രീസ് നബി ഇദ്രീസ് നബിയോട് അസറാഗിൽ പറഞ്ഞു, ഇദ്രീസ് നബിയേ, മാ ഫഅൽതു റിഫ്ഖാ ബിഅഹദിന ഖത്തോ, ഇന്ന് വരെയും ഇത്ര ലാഘവത്തോട് ഞാൻ ആരുടെ റൂഹ് പിടിച്ചിട്ടില്ല നബിയേ. ഒരു മനുഷ്യന്റെ പച്ച ശരീരത്തിൽ നിന്ന് മാംസത്തിന്റെ പുറത്താവരണം ചെയ്യപ്പെട്ടിട്ടുള്ള തൊലി വലിച്ചെറിയുമ്പോ അവൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ ആയിരം ഇരട്ടി വേദനയാണ് ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചപ്പോ ഇദ്രീസ് നബിക്ക് ഉണ്ടാകണം എന്ന് പറയുമ്പോ ഇദ്രീസ് നബിയോട് അസ്രാഗീൽ പറയും, ഇദ്രീസ് നബിയേ, ഇത്ര ലാഘവത്തോടെ ഒരാളെ റൂഹ് ഞാൻ പിടിച്ചിട്ടില്ല. എന്തോരു വേദനയാ, എന്തോരു വേദനയാണ് എന്റെ പ്രിയപ്പെട്ടവരെ റൂഹ് പിടിക്കുമ്പോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇന്നലി മൗത്തില സകറാ, ഇന്നലി മൗത്തില സകറാത്ത്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മടുത്തത്തിൽ കിടന്നുകൊണ്ട് പൊന്നാര നബി ലോകത്തോട് വിട പറയുമ്പോ ആയിഷ ബിബിയോട് പറഞ്ഞില്ല, ആയിഷ ഇന്നലി മൗത്തില സകറാത്ത്, കൊല്ലാത്ത വേദനയാണ് പൊന്നുമോളെ മരണത്തിന്. എന്റെ സഹോദരങ്ങളെ, മരിക്കുമ്പോ വേദന ഇല്ലതാണ്, പക്ഷേ നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവര്, നമസ്കാരത്തെ രണ്ടാംഘട്ടമാക്കുന്നവര്, ആശുപത്രി പോയിട്ട് വന്നിട്ട് നിസ്കരിക്കാം, ജോലി കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, തിരക്കൊന്ന് കഴിയട്ടെ പിന്നെ നിസ്കരിക്കാം എന്ന് ചിന്തിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ മരിക്കുന്ന സന്ദർഭത്തില് നിന്റെ വേദന വല്ലാത്ത വേദനയാകുന്നതാണ്, വല്ലാത്ത വേദനയാൽ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. മൂന്നാമത്തതോ മരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചുരുക്കി പറയാൻ, മൂന്നാമത്തതോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം ഉണ്ടെങ്കിൽ മരണത്തിന് വേദന പോലും ചിലർ അറിയാറില്ല. മരിക്കുന്ന സമയത്ത്
മരിക്കുന്ന സമയത്ത് നിസ്കാരമുണ്ടെങ്കിൽ ചിലര് വേദന പോലും അറിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലേ. ആരാ തൻഹീമിന്റെ പൊന്നോമന പുത്രന് മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു. ചരിത്രം വിശാലമാണ്, ചരിത്രം വിശാലമാണ്. തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് നാളെ പ്രഭാത സൂര്യൻ പൊട്ടിവിടരുമ്പോ, കിഴക്കൻ ചക്രവാളത്തിൽ അനന്ത കിരണങ്ങൾ പ്രകടമാകുമ്പോ നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് മക്കാര് പറഞ്ഞപ്പോൾ തൻഹീമിന്റെ പൊന്നോമന പുത്രൻ മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു പറഞ്ഞ അന്ത്യാവിലാസം എന്താണ്? തൂക്കിക്കൊന്നോളൂ, പ്രശ്നമില്ല, പക്ഷെ എനിക്ക് രണ്ടരക്കാത്ത് നിസ്കരിക്കാനുള്ള അവസരം നിങ്ങൾ തരണം. രണ്ടരക്കാത് നിസ്കരിക്കാൻ എനിക്ക് നിങ്ങൾ അവസരം തരണം. അങ്ങനെ അവസരം കൊടുത്തു. നമസ്കാരം പെട്ടെന്ന് അങ്ങ് സലാം വീട്ടി. എന്നിട്ട് പറഞ്ഞത് എന്താ? നിങ്ങൾ ചിന്തിക്കും എനിക്ക് പേടിയാ, അതുകൊണ്ടാണല്ലോ ഞാൻ സലാം വീട്ടാത്തത്. നിങ്ങൾ ചിന്തിക്കും ഞാൻ പേടിച്ച് സലാം വീട്ടാത്തതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും, അതുകൊണ്ട് അതിൽ ഭയന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എനിക്ക് മരിക്കാൻ പേടി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ വലിയ സൂറത്ത് ഓതിക്കൊണ്ട് സമയം ദീർഘിപ്പിച്ച് ഞാൻ നിസ്കരിക്കുമായിരുന്നു എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾ അങ്ങനെ അല്ലാഹു അവരെ പോലെ നമ്മൾ ചോദിക്കുന്നത് ഹുബൈബിനെ പോലെ നമുക്ക് ആകാൻ പറ്റുമെന്ന്, സഹോദരിമാർ ചോദിക്കുന്നത് ആയിഷ ബീവിയെ പോലെ നമുക്ക് ആകാൻ പറ്റുമെന്ന്. ആകാൻ പറ്റിയില്ലെങ്കിൽ ആയിഷാബിയെ പോയ സ്വർഗത്തിൽ നമുക്ക് പോകാൻ പറ്റുമോ? ആ തിരിച്ചോദിക്കാനുള്ളത് നമുക്കാകാൻ പറ്റാത്ത എന്താ? നമുക്ക് ഔലിയാക്കളായിക്കൂടെ, നമുക്ക് ഔലിയാക്കളായിക്കൂടെ, എന്തുകൊണ്ടായിക്കൂടാ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനാകാൻ ആർക്കും പറ്റൂല, ആർക്കും പ്രവാചകനാകാൻ പറ്റൂല. നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സ് വെച്ചാൽ ഇൻഷാല്ലാ അല്ലാഹുവിന്റെ ആരിഫായ ഒരു വലിയായി നമുക്ക് മാറാൻ കഴിയും, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ നോക്ക്, ഹറാമയത്തിൽ നിന്ന് മുഴുവനും മാറി കറാഹത്ത് പോലും ചെയ്യാതെ ഫറളും സുന്നത്തുമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് അല്ലാഹുവിനെ മുഴുവൻ സമർപ്പിച്ച് നമ്മളൊന്ന് ഒരു ഒരു കൊല്ലം ഒന്ന് ജീവിച്ചു നോക്ക്, നമ്മൾ പിന്നെ ആരാകും? ആരെ കഴിയുന്നതേ അല്ല പറഞ്ഞിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യന് കഴിയാത്തതൊന്നും അല്ലാഹു ഇതുവരെ പറഞ്ഞിട്ടില്ല.